ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് നമ്മളൊരു അടിപൊളി കറിയുടെ റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. അപ്പം അതെങ്ങനെ തയ്യാറാക്കുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഞാനിവിടെ ഒരു സവാള ഏതാണ്ട് ഇങ്ങനെ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആവശ്യമായിട്ടുള്ളത് ഒരു ബ്രിഞ്ചാളാണ്. അതിൻ്റെ തൊലിയൊക്കെ ഒന്ന് മാറ്റിയിട്ട് അതുമൊന്ന് ക്യൂബ് ഷേപ്പിലൊന്ന് നമുക്കൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇനി ഒരു ബൗളിൽ കുറച്ച് ചൂടുവെള്ളം എടുത്തിട്ട് അതിലേക്ക് നമ്മുടെ ബ്രിഞ്ചാളിട്ട് കൊടുത്ത് ഒരു 5 മിനിറ്റ് നമുക്ക് അതിനെ റെസ്റ്റ് ചെയ്യാൻ വയ്ക്കാം. ഇതിലേക്ക് വേണ്ടി കുറച്ച് വെളുത്തുള്ളി ചെറുതായിട്ട് അരിഞ്ഞെടുത്തിട്ടുണ്ട്. അതേ കൂട്ടും ഒരു തക്കാളിയും ഒരു റെഡ് ചില്ലിയും ചെറുതായിട്ട് മുറിച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ ബ്രിഞ്ചാള് വെള്ളത്തിൽ നിന്ന് സെപ്പറേറ്റ് ചെയ്തെടുക്കാം. അപ്പോൾ ഞാനിത് തയ്യാറാക്കാൻ വേണ്ടി ഒരു ചൂടുവട്ടിയുള്ള കടായി അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. നന്നായിട്ട് ചൂടായി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ആവശ്യത്തിന് എണ്ണ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ചൂടായിട്ട് വന്നാൽ ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന വെളുത്തുള്ളി ഇട്ട് കൊടുക്കാം. വെളുത്തുള്ളിയുടെ കളറൊന്ന് മാറി വന്നാൽ നമുക്കിതിലേക്ക് റെഡ് ചില്ലി ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് കറിവേപ്പിലയും അതിൻ്റെ കൂടെ തന്നെ സവാളയും ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. സവാള ചെറുതായിട്ടൊന്ന് സോട്ടായി വരുമ്പോഴത്തേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ബ്രിഞ്ചാളിട്ട് കൊടുക്കാം. ഇനി ഓണിയനിലേക്ക് ബ്രിഞ്ചാളൊന്ന് നന്നായിട്ട് മിക്സ് ചെയ്ത് കൊടുക്കാം. ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ പ്ലീസ് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. അടുത്തുള്ള ബെല്ലൈക്കണോടെ ഒന്ന് ഓണാക്കി ഇട്ടേക്കണേ. ഇനി ഇതിലേക്ക് നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന തക്കാളിയും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തതിന് ശേഷം മൂടി വെച്ചൊരു 3 മിനിറ്റ് നമുക്കിതൊന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇപ്പോൾ 3 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് തുറന്ന് നോക്കാം. അപ്പോൾ ഇതെല്ലാം നന്നായിട്ട് കുക്കായിട്ട് കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1 ടീസ്പൂൺ അളവിൽ മുളക് പൊടിയും ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഒക്കെയാണ് ഉണ്ടാക്കുന്നതെങ്കിൽ രാവിലെ ബ്രേക്ക്ഫാസ്റ്റിന് എടുക്കാം. ഉച്ചയ്ക്ക് റൈസിൻ്റെ കൂടെ നമുക്ക് കഴിക്കാവുന്നതാണ്. ഇനി ഒരല്പം ഗ്രേവി ടെക്സ്ചറിന് വേണ്ടി 1/4 ഗ്ലാസ് വെള്ളം ഒഴിച്ചു കൊടുത്ത് 1-2 മിനിറ്റ് സമയം കൂടെ നമുക്കിതൊന്ന് മൂടി വെച്ച് വേവിച്ചെടുക്കാം. 2 മിനിറ്റ് കഴിഞ്ഞപ്പോഴത്തേന് നമ്മുടെ കറി ദാണ്ട ഇങ്ങനെ വന്നിട്ടുണ്ട്. അടിപൊളി ടേസ്റ്റിൽ കിട്ടിയിട്ടുണ്ട്. ഞാനിവിടെ ഒരു പ്ലെയിൻ ദോശ കൂട്ടിയതൊന്ന് കഴിച്ച് നോക്കുകയാണ്. അപ്പോൾ ദോശയ്ക്കും ചപ്പാത്തിക്കും ഇനി നമുക്ക് ഉച്ചയ്ക്ക് ഫ്രൈഡ് റൈസ് ഒക്കെ ആണെങ്കിൽ അതിൻ്റെ കൂടെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു അടിപൊളി കറിയാണിത്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അടിപൊളി ടേസ്റ്റാണ്. താങ്ക്സ് ഫോർ വാച്ചിങ്.